ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നാരായണ നാരായണ, സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ശരീരമെല്ലാം മരവിക്കുകയാണ്. ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കാൻ നിനക്കെങ്ങനെയാണ് ധൈര്യം വന്നത് മുരുക? നീ കൊണ്ടുവന്നത് തൃണമല്ല, ഭുവനമാണ്. ചെറിയ കല്ലല്ല, കടലാണ്. കുഞ്ഞിനെയല്ല, അണ്ഡചരാചരങ്ങളിലും അധിവസിക്കുന്ന ഗോവിന്ദനെയാണ്. മുരുക, ഇന്ന് രാവിലെ മുതൽ കുസൃതികൾ വെടിഞ്ഞ് ഉത്തരവാദിത്വമുള്ള കുട്ടിയായിട്ടല്ലേ ഇരുന്നത്? അതിനിടയിൽ നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇത്തരം ഒരു വലിയ തെറ്റ് നീ ചെയ്തത്? മഹാവിഷ്ണു തന്റെ ശയനത്തിൽ നിന്നും ഉണർന്നാൽ അദ്ദേഹത്തിന്റെ ക്രോധം ലോകത്തിന് താങ്ങാൻ കഴിയുമോ? അദ്ദേഹം നമ്മളെയെല്ലാം ശപിക്കുമെന്നത് തീർച്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണെന്ന് തോന്നുന്നില്ല. മഹാവിഷ്ണുവിന് പകരമല്ലേ നമ്മൾ സാലഗ്രാമം ആവാഹിച്ചു വെക്കുന്നത്? സാലഗ്രാമം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. കുമാര, പ്രശ്നത്തിന്റെ തീവ്രത നീ മനസ്സിലാക്കുന്നതേയില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ്. ദേവർഷേ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എങ്ങനെയാണ് അങ്ങ് പറയുന്നത്? മുരുക, നിനക്ക് നിയതികളും നിയമങ്ങളും മനസ്സിലാകാത്തത് കൊണ്ടാണ്. സമ്പ്രദായങ്ങളും ചടങ്ങുകളും മനസ്സിലാകുന്നില്ല. മഹാവിഷ്ണുവായി സാളഗ്രാമത്തെ സങ്കല്പിക്കുന്നത് വേറെ, ആ മഹാവിഷ്ണുവിനെ തന്നെ കൊണ്ടുവരുന്നത് വേറെ. അവ രണ്ടിനും എന്താണ് വ്യത്യാസം? നാരായണ നാരായണ നാരായണ, വൈകുണ്ഠ, ഗോവിന്ദ, മാധവ, വലിയ അനർത്ഥമാണ് ചെയ്തത്. മാപ്പ് നൽകിയാലും. പരമ്പൊരുളെ, പരന്താമ, മുരുകൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. അവനോട് അങ്ങ് പൊറുക്കണം. നാരായണ നാരായണ, മുരുകൻ ചെയ്ത തെറ്റിനും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ സാളഗ്രാമമാണ് കൊണ്ടുവരാൻ പറഞ്ഞത്, പക്ഷേ അങ്ങേയാണ് മുരുകൻ കൊണ്ടുവന്നത്. അമ്മാവ, അങ്ങേക്ക് നന്നായി അറിയാമല്ലോ ഇന്ന് എന്റെ വിദ്യാഭ്യാസം തുടങ്ങാൻ ഇരിക്കുകയാണ്. അതിന് ആവാഹനം നടത്താൻ സാളഗ്രാമം ആവശ്യമായി വന്നു. എവിടെയും കിട്ടിയില്ല. കാത്തിരിക്കാൻ സമയവുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ത്രിമൂർത്തിയായ അങ്ങേ തന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളത്? അമ്മാവ, മുരുകൻ അറിയാതെ ചെയ്ത ഈ തെറ്റ് അവിടുന്ന് ക്ഷമിച്ച് അനുഗ്രഹിക്കണം. അവൻ ഇനിയും നിയമങ്ങളും നിയതികളും മനസ്സിലാക്കിയിട്ടില്ല. മുരുകൻ ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ വിശദീകരിക്കുകയായിരുന്നു. ശ്രീമൻ നാരായണനെ ആവാഹനം ചെയ്യുന്നത് വേറെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ കൊണ്ടുവരുന്നത് വേറെ എന്ന്. അതാണ് ഞാനും ചോദിച്ചത്. രണ്ടിനും എന്ത് വ്യത്യാസമാണുള്ളത്? അമ്മാവ,
രണ്ടിനും ഒരു വ്യത്യാസവുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങയുടെ സമക്ഷത്തിൽ എന്റെ വിദ്യാഭ്യാസം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. രണ്ടിലും അങ്ങ് തന്നെയാണ് ഉള്ളത്. മുരുക, നീ പറയുന്നതാണ് ശരി. എന്നെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നതും ഞാൻ നേരിൽ വരുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പാൽക്കടലിൽ ശയിച്ചിരുന്ന എന്നെ നീ ഇവിടെ കൊണ്ടുവന്നത് എന്നോട് നിനക്കുള്ള അതിരറ്റ ഭക്തിയെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാട്ടാറിലെ വെള്ളമായി കുതിച്ചുയർന്ന നിന്റെ ആത്മാർത്ഥമായ ഭക്തി വെള്ളത്തിലൊഴുകി ഞാനും ഇവിടെ എത്തി. വിനായക, ഭക്തിയിൽ നിന്നെക്കാൾ മുന്നിൽ ഒരു പടി ഉയരത്തിലാണ് നിന്റെ അനുജൻ മുരുകൻ. ഈശ്വരനെ ആത്മാവായി കരുതുന്നതാണ് മികച്ച ഭക്തി. അങ്ങനെ കരുതുന്നവർക്ക് എന്നിൽ അവകാശവുമുണ്ട്. നാരായണ നാരായണ, എനിക്കൊരു കാര്യം പറഞ്ഞേ തീരും. ഇന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തത് സ്കന്ദൻ. മുഹൂർത്ത നേരത്തിനുള്ളിൽ വിദ്യാഭ്യാസം തുടങ്ങാൻ ഇങ്ങനെ ഒരു സാഹസത്തിനൊരുങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിന്റെ അക്ഷരാഭ്യാസത്തിന് ഞാൻ തന്നെ മുന്നിൽ നിൽക്കാം. നാരായണ നാരായണ നാരായണ. ജ്യേഷ്ഠ, അല്പം കാലതാമസം നേരിട്ടു, എന്നോട് ക്ഷമിക്കണം. അവിടുന്ന് ഉപവിഷ്ടനായാലും ശരിയാണ്. മുഹൂർത്ത നേരം അവസാനിക്കാൻ പോകുകയാണ്. ഗണേശ, ഇപ്പോൾ സാളഗ്രാമത്തിന് പകരമായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഉപവിഷ്ടനാണ്. ഇനി ഇപ്പോൾ തുടങ്ങേണ്ട വിദ്യാഭ്യാസ ചടങ്ങ് ജ്ഞാനശേഖരനായ നിന്റെ മുന്നിൽ തന്നെ നടക്കട്ടെ. ഞാനിപ്പോൾ സങ്കല്പപൂജ തുടങ്ങുകയാണ്. അതിനുശേഷം നീയും ഞാനും യാതൊരു കാരണവശാലും വിദ്യാഭ്യാസം തീരുന്നതുവരെ ഈ സ്ഥലത്ത് നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. വാദാപി, നാരദൻ പറഞ്ഞത് കേട്ടില്ലേ നീ? ആ, ഇപ്പോൾ അവർ അവിടെ മുരുകന്റെ അക്ഷരാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മഠയ, ഞാൻ നിന്നോട് അതല്ല പറഞ്ഞത്. അക്ഷരാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ അവരാരും അവിടെ നിന്ന് എഴുന്നേൽക്കാനോ അനങ്ങാനോ പാടില്ല. എന്നുവച്ചാൽ ഭാഗ്യം നമ്മുടെ ഭാഗത്താണെന്നർത്ഥം. ഈ അവസരം നമുക്ക് ലഭിച്ച ഭാഗ്യമായി കരുതി അവരെ വേണ്ടുവോളം ശല്യം ചെയ്യണം. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ചടങ്ങ് ഇപ്പോൾ തന്നെ നമ്മൾ പോയി തടസ്സങ്ങൾ സൃഷ്ടിച്ച് മുടക്കണം. നമ്മൾ നമ്മുടെ മുത്തശ്ശിയിൽ നിന്നും അമ്മയിൽ നിന്നുമെല്ലാം ഗ്രഹിച്ച മായാജാലങ്ങൾ ഇപ്പോൾ തന്നെ പ്രയോഗിച്ചു തുടങ്ങണം. ജ്ഞാനപ്രകാശമായി
നീ ജ്വലിച്ചുയരേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇതാ ഈ നിമിഷം ഞാൻ നിന്റെ വിദ്യാഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഓം സൂര്യായ നമഃ. മുരുക, നിനക്ക് വിദ്യാഭ്യാസം നടത്തുന്നത് ആർക്കോ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് തോന്നുന്നത്. അവർ തന്നെയാണ് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് കാറ്റിങ്ങനെ അസുരവേഗത്തിൽ ഇവിടേക്ക് വീശുന്നത്? പതിവിന് വിപരീതമായി കാറ്റ് ഇന്ന് വേറെ ദിശയിൽ നിന്നാണല്ലോ വീശുന്നത്. നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ ആരോ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാരണയിൽ നിന്നും മാറി വേറെ ദിശയിൽ നിന്നും ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അരുതുമുരുക, നീ ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. അഥവാ എഴുന്നേറ്റാൽ അത് അപശകുനമായി തീരും. നിന്റെ അക്ഷരാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നീ ദീക്ഷ സ്വീകരിച്ച് ഉപവിഷ്ടനായാൽ അത് തീരുന്നതുവരെ എഴുന്നേൽക്കാൻ പാടില്ല. അതുപോലെ നിനക്ക് ദീക്ഷ നൽകുന്നത് ഞാനല്ലേ? ഞാനും ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസത്തിന് ഞാനും സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഞാനും ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. ഞാനും ഇപ്പോൾ സാലഗ്രാമത്തിൽ ആവാഹനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ എനിക്കും പുറത്തേക്ക് വരാൻ സാധ്യമല്ല. ഞങ്ങൾ ഇരുവരും ഇവിടെയുള്ളത് നിങ്ങൾ മറന്നുപോയതാണോ? അതെ നാദർഷേ, വിദ്യാഭ്യാസം തുടർന്ന് നടക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും പോയി അത് തടഞ്ഞു നിർത്തിക്കോളാം. നിനക്ക് വിദ്യാഭ്യാസം നടത്തുന്നത് ആർക്കോ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് തോന്നുന്നത്. അവർ തന്നെയാണ് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാരായണ നാരായണ. മുരുക, നിനക്ക് വിദ്യാഭ്യാസം നടത്തുന്നത്
ആർക്കോ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് തോന്നുന്നത്. അവർ തന്നെയാണ് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുരുക, നിന്റെ വിദ്യാഭ്യാസം ഇന്ന് പൂർണ്ണമാകുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. അടുത്ത 6 മാസത്തേക്ക് വീണ്ടും ഇത് നടത്താനും കഴിയില്ല. മുരുക, നിന്റെ വിദ്യാഭ്യാസ ചടങ്ങിന് തടസ്സങ്ങൾ നേരിടുകയാണ്. പക്ഷെ നീ ഇപ്പോഴും ചിരിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിനക്ക് തീരെ വിഷമം തോന്നുന്നില്ലേ? നീ ഇതുവരെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ജ്യേഷ്ഠ, ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്? എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടേ ഇനി കൈലാസത്തിലേക്ക് വരികയുള്ളൂ എന്ന് ഞാൻ അമ്മയോട് സത്യം ചെയ്ത് കൊടുത്തിട്ടാ വന്നത്. മുരുകന്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. നിഗൂഢതയുടെ പൂർണ്ണ രൂപമായി മാറിയിരിക്കുകയാണ് എന്റെ അനുജൻ. ഇനി അവൻ എന്താകും ചെയ്യുക? എല്ലാ ദിശകളിലും നോക്കി, ആരെയും കാണുന്നില്ല. മുരുക, ഓരോ നിമിഷം കഴിയും തോറും അവസ്ഥ രൂക്ഷമാവുകയാണ്. മുഹൂർത്ത നേരവും അവസാനിക്കാറായിരിക്കുന്നു. സത്യത്തിൽ മുരുകനത് തടയാൻ സാധിക്കുമോ? പിന്നെന്തിനാണ് ഇങ്ങനെ കാലതാമസം വരുത്തുന്നത്? അതിപ്പോൾ തന്നെ നടത്തിയേക്കും. എഴുന്നേൽക്കാൻ പാടില്ലാത്ത മുരുകൻ ഇനി എന്ത് ചെയ്യും? എന്താണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? തന്റെ തിരുവിളയാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആർക്ക് തടയാൻ കഴിയും? വാതാപി ജ്യേഷ്ഠ, മുരുകൻ തന്റെ സ്വയരൂപം എടുത്തു കഴിഞ്ഞു. സ്കന്ദനിൽ ഐക്യമായ 6 പേരും പുറത്തു വന്നിരിക്കുന്നു. ഷൺമുഖന്റെ ശക്തിയെ നേരിടണമെങ്കിൽ നമ്മൾ നമ്മുടെ അതീത ശക്തി ഇപ്പോൾ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. അമ്മേ അജമുഖി, നമ്മുടെ കുലം തഴയ്ക്കാൻ കാരണമായിരിക്കുന്ന മുത്തശ്ശി മായാദേവി, നിങ്ങൾ ഇരുവരും നിങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഞങ്ങളെ ഇന്ന് സഹായിക്കണം. ആ മുരുകന്റെ അക്ഷരാഭ്യാസം ഞങ്ങൾക്കിന്ന് മുടക്കിയേ പറ്റൂ.
അവന്റെ വിദ്യാഭ്യാസ ചടങ്ങിന് നാല് ദിശകളിലും സ്വയം കാവൽ നിൽക്കുകയാണ് ആ മുരുകൻ. അഞ്ചാമത്തെ ദിശയിൽ കാവലിന് ആരുമില്ല. ആ ദിശയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശക്തി പ്രയോഗിക്കാം.